ഇല്ലമ്മ, ഈ ചിലവർക്കേ ഈ കഷ്ടപ്പാടൊക്കെ വരുമ്പോൾ അവരെങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പാട് വരുന്നത്, എന്തുകൊണ്ടാണ് ഇത് അനുഭവിക്കേണ്ടി വരുന്നത്, അതൊക്കെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നണത്? അതോ, അതായത് പരമഗുരു പത്രിച്ച് എപ്പോഴും പറയാറുണ്ട്, ചിരിച്ചുകൊണ്ട് പാപങ്ങൾ ചെയ്തവൻ കരഞ്ഞുകൊണ്ടത് അനുഭവിക്കുകയെന്ന്. പൊന്നോ, ഇപ്പൊ നിനക്കൊരു കഷ്ടം വരുമ്പോ പലരും അതെ പറയാറുണ്ട്, അയ്യോ എനിക്ക് കഷ്ടങ്ങൾ വന്നല്ലോ, എനിക്ക് ഭഗവാൻ ഇത്രയും ദുഃഖങ്ങൾ തന്നല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഷ്ടം എനിക്ക് തന്നല്ലോ, ഇങ്ങനെ ഒരു കുടുംബം തന്നല്ലോ, ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ എനിക്ക് തന്നല്ലോ, ഇത്രയും കടങ്ങൾ എനിക്ക് തന്നല്ലോ, ഇത്രയും സങ്കടം തന്നല്ലോ എന്ന് പറയും. പക്ഷെ ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ, നല്ലൊരു വീട് കയറ്റി കഴിഞ്ഞാൽ, മക്കൾ നന്നായിട്ട് നല്ല പണിയെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ലൊരു സ്ഥിതിയിലേക്ക് മക്കളൊക്കെ സെറ്റായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സമാധാനം ശാന്തി അനുഭവിക്കുമ്പോൾ ആരെങ്കിലും പറയോ, അയ്യോ എനിക്കെന്തിനാ ഇത്രയും സുഖം തന്നു, ഇത്രയും സന്തോഷം തന്നു എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഉണ്ണിയെ, ദൈവത്തിന്റെ അടുത്തേക്ക് പോയിട്ട് ഭഗവാനെ എനിക്ക് എന്തിനാ ഇത്ര സുഖം തന്നു, ഇത്രയും നല്ല വീട് എന്തിനാ തന്നു, ഇത്രയും നല്ലൊരു കുടുംബം എന്തിനാ തന്നു, ഇത്രയും നല്ല മക്കളെ തന്നു ചോദിച്ചിട്ടുണ്ടോ? പക്ഷെ മക്കള് നന്നായിട്ടില്ലെങ്കിൽ നമ്മള് കരഞ്ഞു ചോദിക്കും. അതാണ് പറയണത് ഉണ്ണിയെ, ചിരിച്ചുകൊണ്ട് പാപം ചെയ്തവൻ മാത്രമാണ് കരഞ്ഞുകൊണ്ട് അത് അനുഭവിക്കുകയുള്ളൂ. ഇത് സൂക്ഷ്മം. ഓക്കെ, ഇപ്പൊ അതിന്റെ ഉദാഹരണം ഉണ്ണിക്ക് പറയാം. ഇപ്പൊ നമ്മള് ഒരു തക്കാളി വിത്ത് നട്ടു, തക്കാളി വിത്ത് നട്ടപ്പോ അതിൽ എത്ര, ഒരു തക്കാളി വിത്ത് ഉണ്ണി നട്ടുള്ളൂ, പക്ഷെ എത്ര തക്കാളികൾ നിനക്ക് കിട്ടി? 100 തക്കാളികൾ കിട്ടിയില്ലേ? എത്ര കാലം കിട്ടി കുഞ്ഞാ? കുറച്ചു കാലം, ഒരു മാസം അല്ലെങ്കിൽ 2 മാസം. പക്ഷെ ഒരു മാവും തൈയാണ് നീ നട്ടെന്ന് വിചാരിക്കാം കുഞ്ഞു, അത് കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര മാങ്ങ നിനക്ക് കിട്ടും, എത്ര ചക്ക നിനക്ക് കിട്ടും? അത് നീ ജീവിച്ചിരിക്കോളം കിട്ടോ ഇല്ലയോ? ആ മാവ് അത് തന്നുകൊണ്ടേയിരിക്കും. ആയിരക്കണക്കിന് ഒരു മാങ്ങയുടെ വിത്താണ് നീ കുഴിച്ചിട്ടത്, പക്ഷെ എത്ര മാങ്ങകൾ കിട്ടി? ആയിരക്കണക്കിന്, 10,000 മാങ്ങകൾ നിനക്ക് തന്നോ? തന്നുകൊണ്ടേയിരിക്ക, എവ്രി ഇയർ നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അതുപോലെയാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ തീവ്രത ഉണ്ടല്ലോ, സ്വഭാവം. അതേ, ഒരു തക്കാളി വിത്ത് നട്ടപ്പോ തന്ന ഒരു 10-100 കായകൾ തന്നോ, 2 മാസം അത് കഴിഞ്ഞാൽ തുടങ്ങിപ്പോയില്ലേ? അതേപോലെ ഒരു വഴുതനങ്ങ ആവട്ടെ, അല്ലെങ്കിൽ ഒരു വെണ്ടയ്ക്ക ആവട്ടെ, അങ്ങനെ അത് കർമ്മങ്ങൾ, അത് അതിന്റെ സ്വഭാവം. ചിലത് ചിലപ്പോ നമ്മൾക്ക് ആ സമയത്ത് സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്തു പോവാണ്, എങ്കിലും അത് കർമ്മമാണ്. ഒരു വേദന മറ്റുള്ളവർക്ക് കൊടുത്ത, ഒരു സിറ്റുവേഷന് ആ ഒരു പരിസ്ഥിതികൾക്കനുസരിച്ച് നമ്മൾ നുണ പറയേണ്ടി വന്നു, അല്ലെങ്കിൽ നമുക്കത് ചെയ്യേണ്ടി വന്നു, അതിനും നമുക്ക് പണിഷ്മെന്റ് ഉണ്ട് ബേബി. ഈ തക്കാളി വിത്തിൽ നിന്ന് തക്കാളികൾ കിട്ടുന്ന പോലെ. പക്ഷേ നമ്മൾ ചില കർമ്മങ്ങളുടെ സ്വഭാവങ്ങളുണ്ടല്ലോ, വേണമെന്ന് കരുതി ഗൂഢാലോചന ചെയ്തിട്ട് കൊല ചെയ്യുക, മറ്റുള്ളവരെ പറ്റിക്കുക, മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിയെടുക്കുക, മറ്റുള്ളവരുടെ എല്ലാം തകർത്ത് തരിപ്പണമാക്കുക, അവരെ നശിപ്പിച്ച് കളയുക, അല്ല അവരുടെ ഭാവി തകർക്കുക, അവരെ ഒന്നും അല്ലാതാക്കി തീർക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ഗൂഢാലോചന പ്രീ പ്ലാൻ ആയിട്ട് അതിനുവേണ്ടി ചിന്തിച്ച്, അതിനുവേണ്ടി പ്രയത്നിച്ച്, അതിനുവേണ്ടി പ്രവർത്തിച്ച്, അതിനുവേണ്ടി സമയം നീക്കി വെച്ച്, അതിനുവേണ്ടി പണം ചെലവഴിച്ച്, അതായത് ചെയ്യാത്ത തെറ്റിനൊക്കെ നമ്മൾ ക്രിമിനൽ ലോയേഴ്സിന് പണം കൊടുത്തിട്ട് ഒരുപാട് വാദിപ്പിക്കും അല്ലെ, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, അവരാണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെയൊക്കെ വിത്ത് എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവം, ആ തീവ്രമായിട്ടുള്ള കർമ്മത്തിന്റെ സ്വഭാവം ഉണ്ടല്ലോ, തീവ്രത, അതിനനുസരിച്ച് ഈ വിത്തുകളെ പോലെ ഉണ്ണിയാൽ മാങ്ങ കുഴിച്ചിട്ട് കഴിഞ്ഞാല് അത് നിനക്ക് ലൈഫ് ലോങ് മാങ്ങ തരുന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ചില കർമ്മങ്ങളുണ്ടല്ലോ, ഇവൻ ഈ ചിരിച്ചുകൊണ്ട് ഇടാൻ എന്റെ അടുത്ത് പണമുണ്ട്, എന്റെ അടുത്ത് അധികാരമുണ്ട്, എനിക്ക് പദവിയുണ്ട്, ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ ആൾക്കാരുണ്ട്, എന്റെ കയ്യിൽ പാർട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് കൂട്ടുന്ന ഒരുപാട് കുകർമ്മങ്ങളില്ലേ, പാപകർമ്മങ്ങള്, ഇതിന്റെയൊക്കെ അനന്തര ഫലം ഈ ലൈഫ് ലോങ് മാങ്ങയും ചക്കൻ തരുന്നത് പോലെ. മനസ്സിലായോ? അത് നമ്മള് കുഴിച്ചിട്ടത് നമ്മളാണ്, കൊടുത്തത് നമ്മളാണ്, വിതച്ചത് നമ്മളാണ്, കൊയ്യണ്ടേ? അത് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും, എനിക്ക് വേണ്ട പറഞ്ഞാൽ അത് നിർക്കോ? തരുന്നു നിർത്തു. അത് അതിന്റെ സഹജ സ്വഭാവം എന്തുട്ടാ ബേബി, തന്നുകൊണ്ടിരിക്കുക, കായ്ച്ചുകൊണ്ടേയിരിക്കുക ആണോ? അല്ലയോ, നീ തിന്നോ ഇല്ലയോ, നീ അത് പൊട്ടിച്ചോ ഇല്ല, നിന്റെ വീട്ടിൽ അത് കിടന്ന് അളിഞ്ഞു പോവും, വീട്ടില് അത് പടപടേന്ന് പറഞ്ഞ് വീണിട്ട് അത് കൊതുവൊക്കെ വന്ന് അളിഞ്ഞു നാറി പോവോ ഇല്ലയോ? അത് അതിന്റെ സഹജമായിട്ടുള്ള സ്വഭാവം എന്താണ്? കൊടുത്തുകൊണ്ടേയിരിക്കുക, തന്നുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച്, അതിന്റെ തീവ്രതയ്ക്കനുസരിച്ച്, അതിന്റെ ഭാവം, നമ്മൾ എത്ര നീചമായിട്ടാണ് അത് ചെയ്തെങ്കിൽ അതിന്റെ അനന്തര ഫലങ്ങൾ കഠിനമായിട്ടുള്ള രോഗങ്ങളായിട്ട്, കഠിനമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ദുരിതങ്ങളായിട്ട്, ദുരന്തങ്ങളായിട്ട്, ആക്സിഡൻസ് ആയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഒറ്റപ്പെടുന്നതായിട്ട്, ഒരുപാട് പണിഷ്മെന്റ്സ്, ഒരുപാട് ദുരിതങ്ങൾ, രോഗങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, അപമാനങ്ങൾ, വിമർശനങ്ങൾ, ദുരിതപൂർണമായിട്ടുള്ള ഒറ്റപ്പെടലുകൾ, അങ്ങനെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് ഒരു ഒരു ചെറിയ കാലാവധിയല്ല. ഇപ്പൊ തക്കാളിയുടെ പോലത്തെ തക്കാളി ചെടി നമുക്ക് തരുന്ന പോലെ ചെറിയ കർമ്മങ്ങളാണെങ്കിൽ കുറച്ച് കാലത്തിൽ ഡിലീറ്റ് ആവും കർമ്മ. പക്ഷെ തീവ്രമായിട്ടുള്ള പൂർവ്വജന്മ പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് എനിക്ക് അയ്യോ എനിക്ക് മാത്രം വന്നല്ലോ, എനിക്കെന്തിനാ അത് വന്നതെന്ന് പറഞ്ഞിട്ട് ദൈവങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നന്മ നമുക്ക് വന്നത് നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ അനന്തര ഫലമാണെന്ന് നമ്മൾ ഓർക്കില്ല മനുഷ്യൻ.
പക്ഷെ തിന്മ കഷ്ടം സങ്കടം ദുഃഖം വന്നു കഴിഞ്ഞാൽ അയ്യോ എനിക്കിത് തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മള് കണ്ടമാനം ഓടി നടക്കും ദൈവങ്ങളുടെ അടുത്തും മന്ത്രവാദികളുടെ അടുത്തും പൂജാരികളുടെ അടുത്തും ജ്യോതിഷികളുടെ അടുത്തും അല്ലെ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ആരെങ്കിലും ഈ കർമ്മങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ അല്ലെ ഗുരുക്കന്മാരുണ്ടോ എന്നൊക്കെ അല്ലെ. പക്ഷെ നന്മ തന്നതിൽ നമ്മൾ എത്രയധികം നന്ദി പറയണോ അതേപോലെ തന്നെ തിന്മ തന്നത് ഞാൻ ചെയ്തതാണ് ഞാൻ അനുഭവിക്കുന്നത്, ഞാൻ വിതച്ചതാണ് ഞാൻ കൊയ്യുന്നത് എന്നുള്ള അംഗീകാര തത്വത്തോടുകൂടി വിതൌട്ട് ജഡ്ജ്മെന്റ് വിതൌട്ട് അനാലിസിസ് വിതൌട്ട് കംപ്ലൈന്റ് വിതൌട്ട് ഫിയർ വിതൌട്ട് ഡൌട്ട് ജസ്റ്റ് ആക്സെപ്റ്റ് ആസ് ഇറ്റ് ഈസ് ഓൾ എക്സ്പീരിയൻസസ് ലൈക്ക് എ വിറ്റ്നസ് ബാബ. അങ്ങനെ ഇത് ഞാൻ ചെയ്തതാണ് എന്നുള്ള ആ നോളജ് തിരിച്ചറിവോടുകൂടി അതിനെ സൈലന്റ് ആയിട്ട് ആരാണോ അംഗീകരിക്കുന്നത് അവർക്ക് കർമ്മങ്ങൾ ഈ ജന്മം കൊണ്ട് തന്നെ പരിപൂർണമായിട്ട് ആ കർമ്മങ്ങൾ നെക്സ്റ്റ് ജന്മത്തിലേക്ക് റിപ്പീറ്റ് ആവില്ല. ഇത് ഞാനൊന്നും ഞാനല്ല ചെയ്തതെന്ന് പറഞ്ഞ് കേസിനും വഴക്കിനും പോയി വീണ്ടും അതിന്റെ പിന്നാലെ പോയി അതിന് പക വീട്ടാൻ പോയി പിന്നെയും ഗൂഢാലോചനകൾ ചെയ്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു തെറ്റുകൾ ചെയ്ത് ഒരു കടം വീട്ടാൻ മറ്റു കടങ്ങൾ വരുത്തിയേക്കുന്നത് പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് ജന്മങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ കർമ്മചക്രത്തിൽ കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് പുനരഭി മരണം പുനരഭി ജന്മം എന്നുള്ള അനുഭവിക്കേണ്ടി വരും. എപ്പോഴാണോ നമ്മൾ ചെയ്തതാണ് നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ കൊടുത്താണ് നമുക്ക് കിട്ടുന്നത്, നമ്മൾ വിതച്ചതാണ് നമ്മൾ കൊയ്യുന്നത്, അത് കൊയ്തേ പറ്റൂ, വിതച്ചവൻ ഞാനാണല്ലോ കൊയ്തത്, കൊയ്യേണ്ടവരും ഞാൻ തന്നെ, കൊടുത്തവൻ ഞാനാണെങ്കിൽ കിട്ടേണ്ടത് എനിക്ക് തന്നെ, അത് എനിക്ക് കിട്ടുന്നത് അത് എന്റെ അക്കൗണ്ട് ആണെന്നുള്ള തിരിച്ചറിവോടുകൂടി ആരാണോ അതിനുള്ളതുള്ളത് പോലെ അംഗീകരിക്കുന്നത് അവർക്ക് ആ കർമ്മ നെക്സ്റ്റ് ജന്മത്തിലേക്ക് പോസ്റ്റ് പോകണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇന്ന് നമ്മള് എനിക്ക് എന്തിനാ ഈ കഷ്ടം എന്നൊന്നും ആരും ചോദിക്കരുത്, നീ ചെയ്തത് തന്നെയാണ് നീ അനുഭവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നിനക്ക് വേണമെങ്കിൽ നിനക്ക് ആത്മവിദ്യയെ കുറിച്ചിട്ട് മനസ്സിലായെങ്കിൽ നിനക്കത് മനസ്സിലാവും. ധ്യാനം ചെയ്യുമ്പോ ഈ കർമ്മങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കും, പക്ഷെ ഇതൊക്കെ ഞാൻ ചെയ്തതാണ് എന്നുള്ള തിരിച്ചറിവ്, അതിന്റെ പവിത്രമായ തിരിച്ചറിവ്, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള മാറ്റം വന്നിട്ട് പവിത്രമായ തിരിച്ചറിവ്, ജ്ഞാനം, സ്ഥിതി, ശക്തി ഒക്കെ ഉണ്ടാവും നമുക്ക് ധ്യാനം ചെയ്യുമ്പോൾ. ഇതൊക്കെ ഞാൻ ചെയ്തതാണല്ലേ എന്ന് സൈലന്റ് ആയിട്ട് അനുഭവിക്കാനുള്ള ധൈര്യവും ശക്തിയും തിരിച്ചറിവ് ജ്ഞാനവും ശക്തിയും സ്ഥിതിയും നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ സത്കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞത്. ഇന്ന് ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്താലേ, ആ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആ രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് വിനയത്തോടെ ക്ഷമയോടെ സഹനത്തോടെ നന്ദിയോട് കൂടിയിട്ട് നമ്മൾ സത്കർമ്മങ്ങൾ ഒരു ഭാഗത്ത് ചെയ്യുകയാണെങ്കിൽ വരാൻ പോകുന്ന കർമ്മങ്ങൾ നമുക്ക് അനുകൂലമായിരിക്കും, നമുക്ക് സമാധാനം സംതൃപ്തി ശാന്തി കിട്ടിയിരിക്കും. ഓക്കെ ബേബി, ഇപ്പൊ മനസ്സിലായോ? ചിരിച്ചുകൊണ്ട് പാപം ചെയ്താൽ കരഞ്ഞുകൊണ്ട് അനുഭവിക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു.